സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതി മുഹമ്മദ് ഇർഫാൻ ആറോളം സംസ്ഥാനങ്ങളിലായി 19 കേസുകളിൽ പ്രതിയാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ. നേരത്തെ തിരുവനന്തപുരത്ത് ഭീമ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ മോഷണം നടത്തിയതും ഇയാൾ തന്നെയാണെന്ന് കമ്മീഷണർ പറഞ്ഞു. ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ അന്നേ ദിവസം പ്രതി 3 വീടുകളിൽ കൂടി മോഷണ ശ്രമം നടത്തിയതായി കമ്മീഷണർ വ്യക്തമാക്കി. ഈ മാസം 20-ാം തീയതിയാണ് മോഷ്ടാവ് കൊച്ചിയിലെത്തിയത്. സംവിധായകൻ ജോഷിയുടെ വീടിന് പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ വെള്ളനിറത്തിലുള്ള ഹോണ്ട അക്കോഡ് കാർ സംശയാസ്പദമായ തരത്തിൽ പോകുന്നത് കണ്ടു. കാർ ഉച്ചയോടെ കാസർഗോഡ് ജില്ല കടന്നതായി കണ്ടെത്തുകയും കർണാടക പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഉടുപ്പയിൽ നിന്നാണ് മോഷ്ടാവിനെ പിടികൂടിയത്. CCTV വിഷ്വൽസ് കാണാനിടയായി. എക്സ്റ്റൻസീവായിട്ട് CCTV വിഷ്വൽസ് അനലൈസ് ചെയ്തു. അതിൽ നിന്ന് ഒരു വെള്ള കളർ ഹോണ്ട അക്കോർഡ് കാറ് ഒരു സംശയാസ്പദമായ രീതിയിൽ പോകുന്നത് കണ്ടു. അങ്ങനെ ആ കാറിനെ ബേസ് ചെയ്തുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അതിൻ്റെ പിന്നീട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഡീറ്റെയിൽസ് ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. കാറിൻ്റെ റൂട്ട് ട്രാക്ക് ചെയ്തപ്പോൾ അത് ഉച്ചയ്ക്ക് ഏകദേശം 2:30 കാസർഗോഡ് ഡിസ്ട്രിക്ട് ക്രോസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ കർണാടക പോലീസിന്റെ കോർഡിനേഷനിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്. ഉടുപ്പി ഡിസ്ട്രിക്ടിൽ വെച്ച് കർണാടക. കാറിൽ ബീഹാറിലെ സീതാമർസി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. മോഷ്ടാവിന്റെ ഭാര്യ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. കേസുമായി ബന്ധപ്പെട്ട ഇയാൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്നും 1,20,00,000 രൂപയുടെ സമ്പാദ്യമാണ് മോഷ്ടിക്കപ്പെട്ടത്. സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് അടുക്കള ഭാഗത്തെ ജനൽ തുറന്നാണ് മോഷ്ടാവ് വീടിനകത്ത് കയറിയത്. വീട്ടിലെ ലോക്കർ പൂട്ടിയിരുന്നില്ലെന്ന് കമ്മീഷണർ പറഞ്ഞു. നേരത്തെ മോഷണക്കേസിൽ പിടിയിലായിരുന്ന ഇർഫാൻ ജയിലിലായിരുന്നു. 1 മാസം മുൻപാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.